അസ്സലാമു അലൈക്കും, ഹായ്, നമസ്കാരം. നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ ഓർഗൻ ക്ലോക്ക് തിയറിയെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ ചില അസുഖങ്ങളെ നമ്മൾക്ക് എങ്ങനെ പേഴ്സണലി കണ്ടെത്താൻ പറ്റും, അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് ഓർഗൻ ക്ലോക്ക് തിയറി 9 മണി to 11 മണി വരെയുള്ള സമയം നമ്മൾ വീഡിയോകളിൽ പറഞ്ഞു. മനുഷ്യൻ്റെ ഒരു ഡെയിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 3 മണി മുതലാണ്. അതിനാൽ തന്നെ 3 മണി to 5 മണി വരെ ലങ്സിൻ്റെ സമയമാണ്. അതുകൊണ്ട് ലങ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളവർക്ക് ആ സമയത്ത് ആ ഒരു പ്രയാസം കാണുകയും അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്. അതുപോലെ ലാർജ് ഇൻറ്റെസ്റ്റിൻ, വൻകുടലിൻ്റെ സമയം പറഞ്ഞു. അതുപോലെ സ്റ്റൊമക്ക്, വയറസ് ബന്ധമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, അസുഖങ്ങൾ ഉള്ളവരുണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കത് എപ്പോൾ തിരിച്ചറിയാൻ പറ്റും, അതിനെങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് 9 to 11 സ്പ്ലീൻ എന്ന് പറയും, മനുഷ്യൻ്റെ ശരീരത്തിലെ പ്ലീഹ എന്ന് പറയുന്ന അവയവം. അക്യുപങ്ക്ചർ തിയറി അനുസരിച്ച് പ്ലീഹയും അതുപോലെ തന്നെ ഒരേ ഗണത്തിൽ വരുന്ന മറ്റൊരു അവയവമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. അക്യുപങ്ക്ചർ തിയറി അനുസരിച്ച് പാൻക്രിയാസിനെയും പ്ലീഹയെയും, അതായത് സ്പ്ലീനെയും, ഒരേ ഗണത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഒരേ സമയമാണ് ഈ രണ്ട് ഓർഗൻസിനും വരുന്നത്. ഈ രണ്ട് ഓർഗൻസിൻ്റെ സമയം 9 to 11. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾക്ക് പാൻക്രിയാസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂട്ടാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന അവയവത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തിലെ ഷുഗർ ലെവല് അത് കറക്റ്റ് ചെയ്യുന്നത് ആരാണ്? പാൻക്രിയാസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്പ്ലീൻ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് 9 മണിയുടെയും 11 മണിയുടെയും ഇടയിൽ അതിൻ്റെ സിംറ്റംസ് കാണിക്കും. ചിലർക്ക് ആ സമയത്ത് വല്ലാതെ ക്ഷീണം ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ശരീരത്തിനൊരു ബലഹീനത അനുഭവപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണുള്ളത്, അവരുടെ സ്പ്ലീന് അല്ലെങ്കിൽ പാൻക്രിയാസിന് എന്തെങ്കിലുമൊക്കെ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് ശ്രദ്ധിക്കണം? ഒരിക്കലും സ്പ്ലീൻ എന്ന് പറയുന്നത് 9 മണി വരെയാണ് ആമാശയത്തിൻ്റെ സമയം എന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? അതുകൊണ്ട് ആമാശയത്തിൻ്റെ സമയത്ത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കണം, ലൈക്ക് എ കിങ് രാജാവിനെ പോലെ കഴിക്കണം, അത് ക്വാളിറ്റി ഉള്ളത് കഴിക്കണം എന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 9 മണിയുടെ മുമ്പ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ പ്രോപ്പറായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ് 9 to 11, അല്ലെങ്കിൽ ഈ ഒരു ദഹന പ്രക്രിയ നടക്കുന്ന സമയമാണ് 9 to 11 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് സ്ഥിരമായിട്ട് 9 മണിക്ക് ശേഷം ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 9 മണിയുടെയും 11 മണിയുടെയും ഇടയിലാണ് ഒരാൾ സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതെങ്കിൽ, അദ്ദേഹത്തിന് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ സ്പ്ലീന് അല്ലെങ്കിൽ പാൻക്രിയാസിനൊക്കെ കംപ്ലൈൻറ്റ് ഇൻബാലൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഷുഗർ പേഷ്യൻ്റ് ആവാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലാണ്. ഇന്ന് ഡയബറ്റിക്സ് എന്നുള്ളത് ഒരു നോർമലായി കൊണ്ടിരിക്കുകയാണ്. വലിയൊരളവിൽ എല്ലാവരും ചെറിയ പ്രായത്തിൽ തന്നെ ഡയബറ്റിക്സിലേക്ക് പോകുന്നൊരു സാഹചര്യം വലിയ രീതിയിൽ ഇന്നുണ്ട്, ഇല്ലേ? എല്ലാവരും ഇതിനോട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള മെഡിസിനുകൾ തേടുന്നുണ്ട്, പിന്നെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ തേടിയിട്ടും എഫക്റ്റ് ഇല്ലാതെ ഒരുപാട് ആളുകൾ പിന്നീട് ഈ മരുന്നൊക്കെ കുടിച്ചതിൻ്റെ സൈഡ് എഫക്റ്റ് എന്നോണം ബോഡി അതിനേക്കാൾ കൂടുതൽ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം വളരെ കൂടുതലാണ്, ഇല്ലേ? കാരണം ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ കെമിക്കൽസ് അല്ലെങ്കിൽ മെഡിസിൻസ് അമിതമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലിവറിന് അതിനെ ശുദ്ധീകരിക്കാൻ കഴിയാതെ, ഈ കെമിക്കൽസിനെ ശുദ്ധീകരിക്കാൻ കഴിയാതെ ഇത് ബ്ലഡിൽ ചേരുന്നൊരവസ്ഥ വരും. അതുപോലെ പിന്നെ അതിനെ തുടർന്ന് വരുന്ന പ്രശ്നങ്ങളാണ് പിത്താശയത്തിൽ കല്ല്, അതുപോലെ കിഡ്നിയിൽ കല്ല് ഒക്കെ വരുന്നത്. അത് പല രീതിയിലുള്ള മാലിന്യങ്ങൾ ബോഡിയിൽ അടിഞ്ഞു കൂടുന്നുണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ 9 മണിയുടെയും 11 മണിയുടെയും ഇടയിലുള്ള സമയം ഒരാൾ എന്തായിരിക്കണം? അദ്ദേഹം മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ശരീരത്തിനൊരു നമുക്ക് ചെയ്യാനുള്ള വർക്കുകൾ ചെയ്യാം. ഓക്കെ, അതല്ല ആ സമയത്ത് ഒരാൾക്ക് ഭയങ്കര ബലഹീനത അനുഭവപ്പെടാണ്, ക്ഷീണം അനുഭവപ്പെടാണ്, അദ്ദേഹത്തിൻ്റെ സ്പ്ലീൻ അല്ലെങ്കിൽ പാൻക്രിയാസിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലർക്കറിയാം, ഷുഗർ പേഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും ഈ ആ സമയത്ത് ചിലർക്ക് കൂടുതൽ ക്ഷീണം കാണിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് സ്ഥിരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം, ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ആമാശയത്തിൻ്റെ സമയമായ 7 മണിയുടെയും 9 മണിയുടെയും ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ,
അപ്പോൾ ഓർഗൻ ക്ലോക്ക് തിയറി അനുസരിച്ച് നമ്മുടെ നാലാമത്തെ ഓർഗൻസിൻ്റെ സമയമാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ സ്റ്റാർട്ടിംഗ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ ഓർഗൻ ക്ലോക്ക് തിയറി അനുസരിച്ച് നമുക്ക് നമ്മളൊരു ഡെയിലി ലൈഫ് ഒരു എങ്ങനെയാണ് ഒരു ദിവസം കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് പേഴ്സണലി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം എത്ര സമയത്ത് എണീക്കണം, എന്തൊക്കെ ഫുഡ് കഴിക്കണം, അത് ഏതൊക്കെ സമയത്താണ് ഫുഡ് കഴിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കേണ്ടത്, നമ്മളിപ്പോൾ ഈ ന്യൂട്രീഷൻസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഒരു ഡെയിലി ലൈഫ് അതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളൊക്കെ ഒരുപാട് ക്യാഷ് അല്ലെങ്കിൽ എമൗണ്ട് ചിലവാക്കിയിട്ട് പലരും ചെയ്യാറുണ്ട്. ഇത് ശരിക്കും ഈ ഓർഗൻ ക്ലോക്ക് തിയറി നമ്മൾ മനസ്സിലാക്കുകയാണ്, നമുക്ക് പേഴ്സണൽ ലൈഫിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് സ്പ്ലീൻ അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള ഓർഗൻസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അതിനെന്ത് ചെയ്യണം, അവർ മിക്കവാറും ഈ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നവരോ മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ച് ശരീരത്തെ പ്രയാസപ്പെടുത്താതെ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റും. അപ്പോൾ മറ്റൊരു ഓർഗൻസിൻ്റെ സമയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.